സോ ഹായ് ഓൾ, നമ്മള് രണ്ടാമത്തെ സെക്ഷനിലേക്ക് പെട്ടെന്ന് വന്നിരിക്കുകയാണ്. സോ നമ്മള് കപ്പാസിറ്റൻസ് ആണ് പറയുന്നത്. ഓക്കെ, കപ്പാസിറ്റൻസ്, കപ്പാസിറ്റൻസിന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ക്യാപിറ്റൽ സി ആണ്. കപ്പാസിറ്റൻസിന്റെ യൂണിറ്റ് എന്താണ്? ഫാരഡ് ആണ്. നിങ്ങൾക്ക് ഒക്കെ അറിയുന്നുണ്ടാവും. അപ്പോ കപ്പാസിറ്റർ, ഇത് കപ്പാസിറ്റൻസ് ആണ്. കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ അത് ഡിവൈസ് ആണ്. അതെന്തിനാ യൂസ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് യൂസ്ഡ് ടു സ്റ്റോർ ഇലക്ട്രിക് ചാർജ്. ഓക്കെ, അപ്പോ കപ്പാസിറ്റർ ഡിനോട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇങ്ങനെ വരയ്ക്കുക, ഇങ്ങനെ വരയ്ക്കുക, രണ്ട് വര ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് വേറെ ചെറിയ കാര്യത്തിലേക്ക് നമ്മൾ പെട്ടെന്ന് പോവാണ്. ഓക്കെ, സപ്പോസ് എന്താ പറയാ, ഇതൊരു സ്പിയർ ആണെന്ന് വിചാരിക്കുക. ഇതെന്താണ് സാധനം? ഒരു സ്പിയർ ആണെന്ന് വിചാരിക്കുക. ഈ സ്പിയറിന്റെ റേഡിയസ് എത്രയാ? ഈ സ്പിയറിന്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ആർ ആണ്. ഓക്കെ, സ്പിയറിന്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ആർ ആണ്. ഓക്കെ, പിന്നെ അത് അതിന്റെ ചുറ്റും എന്തുണ്ട്? അതിന്റെ ചുറ്റും എന്ന് പറഞ്ഞാല് പോസിറ്റീവ് ചാർജ് ഉണ്ട്. അത് ക്യൂ എന്ന് പറഞ്ഞ പോസിറ്റീവ് ചാർജ് ഉണ്ട്, ക്യൂ എന്ന് പറഞ്ഞ ചാർജ് ഉണ്ട്. ഓക്കെ, അപ്പോ ആദ്യമുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാല് ഈ ക്യൂ കൂട്ടുമ്പോ ഇവിടുത്തെ പൊട്ടൻഷ്യൽ കൂടും. ക്യൂ പ്രൊപ്പോർഷണൽ ടു പൊട്ടൻഷ്യൽ ആണ്. നമുക്ക് എന്ത് ചെയ്യാം? ക്യൂ ഈസ് ഈക്വൽ ടു സി വി എന്ന് കൊടുക്കാം. ഓക്കെ, ഇവിടുത്തെ ക്യൂ കൂട്ടുമ്പോ, അതായത് പൊട്ടൻഷ്യൽ ഇങ്ങനെ കൂടുമ്പോൾ തന്നെ അതിൻ്റെ ചാർജ് കൂടും, അല്ലെങ്കിൽ ചാർജ് കുറയുമ്പോൾ പൊട്ടൻഷ്യൽ കുറയും. ഓക്കെ, സോ ക്യൂ ഈസ് ഈക്വൽ ടു സി വി ആണ്. യൂണിറ്റ് എന്താണ്? ഫാരഡ് ആണ്. ഇനി ഈ ഇവിടുത്തെ അപ്പോ സി എങ്ങനെ കിട്ടും? സി ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? ക്യൂ ബൈ വി എന്ന് കിട്ടും. സിന്റെ ഡൈമെൻഷൻ വേണമെങ്കിൽ ഇവിടെ എഴുതി വെച്ചോളൂ, അത് എക്സാമിന് ചോദിക്കും. എം ഇൻവേഴ്സ്, ഓക്കെ, എം ഇൻവേഴ്സ് എൽ റേസ് ടു മൈനസ് ടു എ സ്ക്വയർ, എ സ്ക്വയർ എന്നാൽ ആംപിയറിന്റെ സ്ക്വയർ, റേസ് ടു ടി റേസ് ടു ഫോർ. സോ ദിസ് ഈസ് ദ ഡൈമെൻഷൻ ഓഫ് വാട്ട്? കപ്പാസിറ്റൻസ്. ഓക്കെ, ഇനി ഈ ഒരു സ്പിയറിന്റെ പൊട്ടൻഷ്യൽ കാണാണ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു സ്പിയറിന്റെ പൊട്ടൻഷ്യൽ അല്ല, കപ്പാസിറ്റൻസ് കാണാണ് ഇക്വേഷൻ. സി ഈസ് ഈക്വൽ ടു ഫോർ പൈ എപ്സിലോൺ സീറോ ക്യാപിറ്റൽ ആർ ആണ്. സി ഈസ് ഈക്വൽ ടു ഫോർ പൈ എപ്സിലോൺ സീറോ ക്യാപിറ്റൽ ആർ ആണ്. മക്കളെ, ഇനി ഇതൊരു ഇതിപ്പോ എർത്താന്ന് വിചാരിക്കുക. ഓക്കെ, ഇതിപ്പോ എർത്താന്ന് വിചാരിക്കുക. അപ്പൊ എർത്തിന് നമ്മളൊരു സ്പെരിക്കൽ എന്താ പറയാ ഇതാക്കിയെന്ന് വിചാരിച്ചിട്ട്, എർത്തിന് എന്താ പറയാ ഇത് മൊത്തം എർത്താന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എർത്തിന് ഒരു കപ്പാസിറ്റൻസ് ഉണ്ടാവും. സോ എർത്തിന്റെ കപ്പാസിറ്റൻസ് എത്രയെന്ന് വെച്ചാൽ 711 മൈക്രോ ഫാരഡ് ആണ്. 711 മൈക്രോ ഫാരഡ് ആണ് എർത്തിന്റെ കപ്പാസിറ്റൻസ്. സോ ദാറ്റ്സ് ഓൾ, അത്രേ ഉള്ളൂ. എളുപ്പമല്ലേ? വളരെ എളുപ്പമാണ്. സോ സി ഈസ് ഈക്വൽ ടു 4 പൈ എപ്സിലോൺ സീറോ ആർ, അതൊക്കെ നിങ്ങൾ നോക്കുക. എർത്തിന്റെ കപ്പാസിറ്റൻസ് എത്ര? 711 മൈക്രോ ഫാരഡ് ആണ്. ഓക്കെ, ഇനി അടുത്തത് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ആണ്. ഓക്കെ, ഇത് വളരെ പെട്ടെന്ന് മൂവ് ചെയ്യുന്ന ഒരു സെക്ഷൻ ആണ്. അടുത്തത് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. അപ്പൊ കുറെ ടൈപ്പ് കപ്പാസിറ്ററുകൾ ഉണ്ട്. അപ്പോ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ നിങ്ങൾ എല്ലാവരും പഠിച്ചിട്ടുണ്ടോ? സോ ദിസ് ഈസ് ദ ആക്ച്വൽ ഷേപ്പ് ഓഫ് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. ഓക്കെ, അപ്പൊ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ നമുക്കൊന്ന് വരക്കണം. സോ ഇതായിക്കോടെ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ എങ്ങനെയാണ് വരിക? ഓക്കെ, പാരലൽ പ്ലേറ്റ് എന്ന് പറയാൻ കാരണം രണ്ട് പ്ലേറ്റുകൾ എന്തായിരിക്കും? ഒരു രണ്ട് പ്ലേറ്റുകൾ ഉണ്ട്. അപ്പൊ രണ്ട് പ്ലേറ്റുകൾ എന്തായിരിക്കും? അപ്പൊ ഇതാണ് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. ഓക്കെ, സോ ഈ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ഞാൻ നേരെ എന്ത് ചെയ്തു? ഒരു സെല്ലിന് കൊണ്ടുപോയിട്ട് കണക്ട് ചെയ്തു. ഓക്കെ, സെല്ലിനോ ബാറ്ററിക്കോ എന്തൊക്കെ കൊണ്ടുപോയിട്ട് കണക്ട് ചെയ്യാം. അപ്പോ കണക്ട് ചെയ്യുമ്പോൾ ഒരു സ്വിച്ചും കൂടെ നിങ്ങൾ കൊടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഒരു സ്വിച്ച് ഇട്ടാൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഇവിടെ ചെയ്യാം. സോ ദിസ് ഈസ് എ ഇതാണ് നമ്മളത്. ഓക്കെ, വെൻ വി സ്വിച്ച് ഓൺ ദ സെൽ കണക്ട് വിത്ത് കപ്പാസിറ്റർ, ഈ സ്വിച്ച് നമ്മൾ ഓൺ ആക്കിയാൽ ഡ്യൂ ടു ഡ്രൈവിംഗ് ഫോഴ്സ് ഓഫ് ദ സെൽ ഇലക്ട്രോൺ ഫ്ലോ ഫ്രം വൺ ന്യൂട്രൽ പ്ലേറ്റ് ടു അനദർ. അതായത് ഇതിനിപ്പോ ആദ്യം ചാർജ് ഒന്നുമില്ല, പക്ഷെ നമ്മൾ പൊട്ടൻഷ്യൽ ഓൺ ആക്കുമ്പോൾ എന്ത് ചെയ്യും? ഇലക്ട്രോൺസ് ഇപ്പോ സപ്പോസ് ഇവിടുന്ന് എന്ത് ചെയ്യും? ഇലക്ട്രോൺസ് നേരെ ഇതിലോട്ട് ചാടും. ഓക്കെ, സോ ഈ ചാടിയ ഭാഗത്തൊക്കെ എന്ത് കിട്ടും? നെഗറ്റീവ് കിട്ടും. ഓക്കെ, അപ്പൊ ഈ ഭാഗം മൊത്തം നെഗറ്റീവായി. അതായത് ഇലക്ട്രോൺസ് ഇവിടുന്ന് ഇങ്ങോട്ട് ചാടുമ്പോൾ നെഗറ്റീവായി ഭാഗം. അപ്പൊ ഇലക്ട്രോൺസ് പോയ ഭാഗം പോസിറ്റീവായി. ഓക്കെ, പോയ ഭാഗം പോസിറ്റീവായി. സോ സ്വാഭാവികമായിട്ടും ഇവിടുന്ന് എന്തോന്നും ഒരു ഇലക്ട്രിക്കൽ ഫീൽഡ് വരും. ഓക്കെ, സോ ഇതാണ് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. നിങ്ങളോട് അതിന്റെ തിയറി ഒന്നും ചോദിക്കില്ല. സപ്പോസ് ഈ പ്ലേറ്റിലുള്ള ചാർജ് പ്ലസ് ക്യൂ ആയിക്കോട്ടെ, ഈ പ്ലേറ്റിലുള്ള ചാർജ് മൈനസ് ക്യൂ ആണ്. ഓക്കെ, വിചാരിക്കുക, അത്ര മാത്രമേ ഉള്ളൂ. നമുക്ക് ആവശ്യം എന്താ വെച്ചാല് ഇവിടുത്തെ കപ്പാസിറ്റൻസ് കിട്ടണം. സോ സപ്പോസ് വിചാരിക്കുക, ഇവിടുത്തെ നമ്മളുടെ ഡിസ്റ്റൻസ് എന്താണ്? സ്മോൾ ഡി ആണ്. പ്ലേറ്റിന്റെ ഏരിയ ക്യാപിറ്റൽ എ ആണ് വിചാരിക്കുക. വിചാരിച്ചാൽ മതി. അങ്ങനെയെങ്കിൽ കപ്പാസിറ്റൻസ് കാണാനുള്ള ഇക്വേഷൻ സി ഈസ് ഈക്വൽ ടു അപ്സിലോൺ സീറോ എ ബൈ ഡി ആയിരിക്കും. സി ഈസ് ഈക്വൽ ടു അപ്സിലോൺ സീറോ എ ബൈ ഡി ആയിരിക്കും. എ ഏരിയ ആണ്, നമുക്കൊക്കെ അറിയാം. ഓക്കെ, ഇനി അതിനർത്ഥം എന്താണ്? സി പ്രൊപ്പോർഷണൽ ടു എ, ഏരിയ കൂടുമ്പോൾ കപ്പാസിറ്റൻസ് കൂടും. സി പ്രൊപ്പോർഷണൽ ടു വൺ ബൈ ഡി, എന്താ ഡിസ്റ്റൻസ് കൂടുമ്പോൾ കപ്പാസിറ്റൻസ് കുറയുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പൊ മക്കളെ ഇതിന്റെ ഉള്ളിൽ ഇപ്പൊ എയർ ആണുള്ളത്. അത് അപ്പൊ എയർ ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഈ ഇക്വേഷൻ വരിക. ഓക്കെ, ഇനി എയർ അല്ലാതെ ഞാൻ ഇതിന്റെ ഉള്ളിൽ ഒരു മീഡിയം വെച്ചു, ആ മീഡിയത്തിന്റെ ഡൈലക്ട്രിക് കോൺസ്റ്റന്റ് കെ ആണ്. കെ എന്ന് പറഞ്ഞാൽ ഡൈലക്ട്രിക് കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഇതില് മീഡിയത്തിൽ എന്ത് ചെയ്തു? ഒരു ഡൈലക്ട്രിക് കോൺസ്റ്റന്റ് കെ കൊണ്ടുവച്ചു. ഓക്കെ, അപ്പൊ അങ്ങനെ ആകുമ്പോൾ കപ്പാസിറ്റൻസിന്റെ ഇക്വേഷൻ വീണ്ടും മാറും. അങ്ങനെ ആകുമ്പോൾ കപ്പാസിറ്റൻസിന്റെ ഇക്വേഷൻ, ഇവിടെ എയർ ആണെങ്കിൽ മാത്രമാണ് ഇത്. ഇനി എയറിന് പകരം ഏതെങ്കിലും ഒരു മീഡിയം കൊണ്ടുവച്ചാൽ അപ്പൊ എന്താ സംഭവിക്കുക? സി എന്താ പറയാ, മീഡിയം ഈസ് ഈക്വൽ ടു
കെ ഇൻറ്റു അപ്സിലോൺ സീറോ എ ബൈ ഡി എന്ന് കിട്ടുക. കെ ഇൻറ്റു അപ്സിലോൺ സീറോ എ ബൈ ഡി എന്ന് കിട്ടും. കെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടാവും, ഡയലക്ട്രിക് കോൺസ്റ്റന്റ് ആണ്, ക്വസ്റ്റ്യൻ ഓൾറെഡി തന്നിട്ടുണ്ടാവും. സോ അതിനെ പറ്റി നിങ്ങൾ വല്ലാതെ ഒന്ന് വറീഡ് ആവേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി അടുത്തത് ജസ്റ്റ് വിചാരിക്കുക. അപ്പൊ ഇനി അടുത്തത് ഒരു പാരൽബൈജ് കപ്പാസിറ്റർ തന്നെ. ഓക്കെ, അപ്പൊ ഒരു പാരൽബൈജ് കപ്പാസിറ്റർ തന്നെ. അപ്പൊ ഞാൻ ഇവിടെയും ഒരു പാരൽബൈജ് കപ്പാസിറ്റർ വെച്ചു, പിന്നെ അത് നേരെ എന്ത് ചെയ്യും? അപ്പൊ ഇതാണ് പാരൽബൈജ് കപ്പാസിറ്റർ. ഓക്കെ, അപ്പൊ ഇതാണ് പാരൽബൈജ് കപ്പാസിറ്റർ. പിന്നെ അത് നേരെ എന്ത് ചെയ്യും? സെല്ലിലേക്ക് പോകും. സെല്ലിക്ക് ഞാൻ വി എന്നാ കാണിക്കണം, കാരണം സെല്ലിന് കണക്റ്റഡാന്ന് നിങ്ങൾ അങ്ങോട്ട് വിചാരിച്ചോളൂ. ഓക്കെ, ഇപ്പൊ ഞാൻ ഇവിടെ എന്ത് ചെയ്തു? ഒരു ഷീറ്റ് വെച്ചു. ഓക്കെ, ഒരു ഷീറ്റ് വെച്ചു. അപ്പൊ ഞാനൊരു ഷീറ്റ് ഇതിന്റെ ഇടയിൽ കൊണ്ടുപോയി വെക്കുകയാണ്. ഓക്കെ, അപ്പൊ ഞാൻ ഇതിന്റെ ഇടയിൽ ഒരു ഷീറ്റ് വെച്ചാൽ, ഓക്കെ, ഷീറ്റിന്റെ തിക്നെസ് എത്രയായിരിക്കും സാധാരണ? ഓക്കെ, പറഞ്ഞുതരാം. ഞാനിവിടെ ഷീറ്റ് വെച്ചു. എന്ത് വെച്ചു? ഒരു ഷീറ്റ് വെച്ചു. ഈ രണ്ട് പ്ലേറ്റും തമ്മിലുള്ള ദൂരം ഡി ആണ്. ഓക്കെ, ഈ രണ്ട് പ്ലേറ്റും തമ്മിലുള്ള ദൂരം ഡി ആണ്. ഈ ഷീറ്റിന്റെ ഉള്ളിൽ ഒരു മെറ്റീരിയൽ ഉണ്ട്, അതിന്റെ ഡയലക്ട്രിക് കോൺസ്റ്റന്റ് കെ ആണ്. പിന്നെ ഈ ഷീറ്റിന്റെ തിക്നെസ് ടി ആണ്. ഈ ഷീറ്റിന്റെ തിക്നെസ് ടി ആണ്. ടി എന്ന് പറഞ്ഞാൽ തിക്നെസ് ആണ്. ഓക്കെ, തിക്നെസ് എന്ന് പറഞ്ഞാൽ ടി ആണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ എന്താ പറയാ, കപ്പാസിറ്റൻസ് കാണാനുള്ള ഇക്വേഷൻ വീണ്ടും മാറും. സി ഈസ് ഈക്വൽ ടു അപ്സിലോൺ സീറോ എ ഓൾ ഡിവൈഡഡ് ബൈ ഡി മൈനസ് ടി പ്ലസ് ടി ബൈ കെ എന്നാവും അപ്പൊ കാണാനുള്ള ഇക്വേഷൻ. കണ്ടല്ലേ, അപ്പൊ ഇക്വേഷൻ വീണ്ടും മാറി. അതായത് ഒരു ഷീറ്റ് വെക്കുക അതിന്റെ ഉള്ളില്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അപ്സിലോൺ സീറോ എ ബൈ ഡി മൈനസ് ടി പ്ലസ് ടി ബൈ കെ എന്നാവും അത് കാണാനുള്ള ഇക്വേഷൻ. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ. അപ്പൊ പാരലൽ കപ്പാസിറ്റർ ഇത്രേ ഉള്ളൂ. നമുക്ക് അതിന് പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഒരു ഐഡിയ കിട്ടും. ഇനി അടുത്ത് ചാർജിങ് ഓഫ് സി ആർ സർക്യൂട്ട് വിത്ത് ഡി സി സോഴ്സ്. ഓക്കെ, ചാർജിങ് ഓഫ് എന്താ പറയാ, സി ആർ സർക്യൂട്ട് വിത്ത് ഡി സി സോഴ്സ്. അതായത് സി ആർ സർക്യൂട്ട് എന്ന് പറഞ്ഞാല് എന്താണ് സാധനം ഞാൻ പറഞ്ഞുതരാം. അപ്പൊ രണ്ട് കുറെ ടൈപ്പ് സർക്യൂട്ട്സ് ഉണ്ട്. നിങ്ങൾ ശരിക്കും എ സിയിലാണ് അത് പഠിക്കുക. സി ആർ സർക്യൂട്ട് എന്ന് പറഞ്ഞാല് ഇത്രേ ഉള്ളൂ. സി ആർ സർക്യൂട്ട് എന്ന് പറഞ്ഞാല് ഒരു സർക്യൂട്ടില് സി എന്ന് പറഞ്ഞ ഒരു കപ്പാസിറ്റർ ഉണ്ടാവും, ഒരു റെസിസ്റ്റർ ഉണ്ടാവും. സോ ഒരു സർക്യൂട്ടില് ആരൊക്കെ ഉണ്ടാവും? ഒരു കപ്പാസിറ്റർ ഉണ്ടാവും, അതേപോലെ ഒരു റെസിസ്റ്റർ ഉണ്ടാവും. ഓക്കെ, അങ്ങനത്തെ സർക്യൂട്ടിനെ പറയുന്ന പേരാണ് സി ആർ സർക്യൂട്ട്. ഓക്കെ, അത് നേരെ പോയിട്ട് ഒരു പൊട്ടൻഷ്യൽ വീക്ക് കൊണ്ടേ കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പോ സി ആർ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ആദ്യം ഒരു കപ്പാസിറ്റർ ഉണ്ടാവും, മറ്റേ ഒരു റെസിസ്റ്റർ ഉണ്ടാവും. അങ്ങനത്തെ സർക്യൂട്ടിനെയാണ് സി ആർ സർക്യൂട്ട് എന്ന് പറയാ. സോ ഓക്കെ, അപ്പോ ഇവിടെ ഒരു പൊട്ടൻഷ്യൽ വി ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഇവിടെ കുറെ ഇക്വേഷൻസ് നമുക്ക് പഠിക്കാണ്ട്, ഒന്ന് എന്താ പറയാ, ചാർജ് കാണാനുള്ള ഇക്വേഷൻ. ഇവിടുത്തെ ചാർജ് കാണാനുള്ള ഇക്വേഷൻ, ഇക്വേഷൻ ഫോർ ചാർജ് എന്താ പറയാ, ചാർജ് എന്ന് പറഞ്ഞാൽ ക്യൂ ആണ് അല്ലേ. സോ ക്യൂ ഈസ് ഈക്വൽ ടു ക്യു സീറോ ഇൻറ്റു ക്യു ഈസ് ഈക്വൽ ടു ക്യു സീറോ ഇൻറ്റു വൺ മൈനസ് എ റേസ് ടു മൈനസ് ടി ഓൾ ഡിവൈഡഡ് ബൈ ആർ സി. ഓക്കെ, ടി എന്ന് പറഞ്ഞ ടൈം ആണ്, ആർ എന്ന് പറഞ്ഞ റെസിസ്റ്റൻസ്, സി എന്ന് പറഞ്ഞ കപ്പാസിറ്റൻസ്. ക്യു സീറോ എന്ന് പറഞ്ഞാൽ ഓൾറെഡി നിങ്ങൾക്ക് തന്നുണ്ടാവും പീക്ക് ചാർജ്, അല്ലെങ്കിൽ മാക്സിമം ചാർജ്. ഓക്കെ, ക്യു എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റന്റേനിയസ് ചാർജ് ആണ്, ആ സമയത്തുള്ള ഇൻസ്റ്റന്റേനിയസ് ചാർജ് ആണ് ക്യൂ എന്ന് പറഞ്ഞാൽ. ക്യു സീറോ മാക്സിമം ചാർജ് ആണ്, ഒക്കെ നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും. ഇത് ഡയറക്റ്റ് ആയിട്ട് എക്സാമിന് ചോദിക്കുക, ഐ ഐ ടിക്ക് ആണ് ഈ സാധനം ചോദിക്കുക കേട്ടോ. ഇനി അതേ മാർക്ക് ഇവിടുത്തെ കറണ്ട് കാണാൻ പറഞ്ഞാലോ, കറണ്ട് കാണാൻ പറഞ്ഞാൽ ഐ സി കൊണ്ട് എന്ത് ചെയ്താൽ മതി, ഡി ക്യൂ ബൈ ഡി ടി ചെയ്താൽ മതി. ഐ സി കൊണ്ട് ഡി ക്യൂ ബൈ ഡി ടി, അതായത് ഈ സാധനത്തിൽ നിങ്ങൾ വിത്ത് റെസ്പെക്ട് ടു ടി ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി. സോ അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്നത് ഐ സി കൊൾ ടു ഐ സീറോ ഇൻറ്റു വൺ ബൈ ഐ സി കൊൾ ടു ഐ സീറോ ഇൻറ്റു വൺ ബൈ ഇറേസ് ടു ടി ബൈ ആർ സി എന്നാണ് എന്ത് ചെയ്യുക, കറണ്ട് കാണാനുള്ള ഇക്വേഷൻ വരിക. ഓക്കെ, സോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചാർജ് ആണ് ഇക്വേഷൻ, ഇത് കറണ്ട് കാണാനുള്ള ഇക്വേഷൻ ഇതും. ഓക്കെ, ഇനി അവർ തമ്മിലുള്ള ഗ്രാഫ് ഒക്കെ ഒന്ന് വരച്ചിട്ടാൽ, ഓക്കെ, അപ്പൊ ഇനി അവർ തമ്മിലുള്ള ഗ്രാഫ് ഒക്കെ ഒന്ന് വരച്ചിട്ടാൽ ഇതാ ഇതേപോലെയൊക്കെ വരും. ഓക്കെ, അപ്പൊ അവർ തമ്മിലുള്ള ഗ്രാഫ് ഒക്കെ വരച്ചിട്ടാൽ ഇതാ, ഞാൻ വല്ലാതെ കാണിക്കുന്നില്ല, അവർ നമ്മളെ ഗ്രാഫ് വരച്ചിട്ടാൽ ഇതാ ഇതേപോലെ ഇങ്ങനെ വരും. ഓക്കെ, ഇങ്ങനെ പാരബോളായിട്ട് വരും. ഓക്കെ, ഇതിന്റെ മാക്സിമം ഭാഗത്തായിരിക്കും ആരുണ്ടാവുക, ക്യൂ സീറോ ഉണ്ടാവുക. ഓക്കെ, മാക്സിമം ഭാഗത്ത് ഒരു ക്യൂ സീറോ ഉണ്ടാവുക. പിന്നെ ഇവിടെ ടൈം ആണ് കേട്ടോ, ഇവിടെ ടൈം ആണ്, അതേപോലെ ഇവിടെ ചാർജ് ക്യൂ ആണ്. ഓക്കെ, നമ്മളിപ്പോ സപ്പോസ് ഈ ഒരു പോയിന്റ് എടുത്തു, ഈ ഒരു പോയിന്റിനെ ഇങ്ങോട്ട് എടുത്താൽ ഈ പോയിന്റിന് എന്തായിരിക്കും, ടി ഈസ് ഈക്വൽ ടു ആർ ഇൻറ്റു സി ആയിരിക്കും. ആ സമയത്തുള്ള ചാർജ് എത്ര പെർസെൻറ്റേജ് ആണെന്ന് ക്വസ്റ്റ്യൻ ചോദിക്കും. ആ സമയത്തുള്ള ചാർജ് എത്ര പെർസെൻറ്റേജ് ചോദിച്ചാൽ 63%. എത്ര ശതമാനം? 63%. അതായത് ടി ഈസ് ഈക്വൽ ടു ആർ സി എന്നുള്ള പോയിന്റ് വന്നാൽ ആ സമയത്തുള്ള ചാർജ് എത്ര പെർസെൻറ്റേജ് ചോദിച്ചാൽ 63. ഓക്കെ, അത് കഴിഞ്ഞു. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് സംഭവം കൂടെ പറഞ്ഞുതരാം. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയ അടുത്ത സംഭവം കൂടെ പറഞ്ഞുതരാം. സി ആർ സർക്യൂട്ട് ആണ് നമ്മൾ മൊത്തം പറയുന്നത് കേട്ടോ. കേസ് വൺ, രണ്ട് കേസ് നമുക്ക് പറയാനുണ്ട്. ഓക്കെ, അപ്പൊ രണ്ട് കേസ് നമുക്ക് പറയാനുള്ളത് സി ആർ സർക്യൂട്ടിനെ പറ്റിയാണ് നമ്മൾ ഫുള്ള് സംസാരിക്കുന്നത്. ഓക്കെ, അപ്പോ സി ആർ സർക്യൂട്ടിനെ പറ്റി നമ്മൾ സംസാരിക്കുന്നത്. അപ്പൊ രണ്ട് കേസ് പറയാനുണ്ട്, പ്രത്യേകം ശ്രദ്ധിക്കുക. അത് വെച്ചൊരു ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പൊ കേസ് വണ്ണ്, സോ നമ്മളെ കയ്യിൽ സി ആർ സർക്യൂട്ട് ഉണ്ട് അല്ലെ. സോ ഞാൻ ആ സർക്യൂട്ട് ഒന്നും കൂടെ വരക്കാം. കേസ് വണ്ണ്, സോ ഇതായിരിക്കും സി ആർ സർക്യൂട്ട്. നേരത്തെ പോലെ സ്വിച്ചും കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല. ഇതൊരു സി, ഇതൊരു ആർ. ഓക്കെ, സ്വിച്ച് ഒക്കെ ഉണ്ട് കേട്ടോ.
അപ്പോ അച്ച് ടി വെൻ ടി ഈസ് ഈക്വൽ ടു സീറോ, ടൈം ഈസ് ഈക്വൽ ടു സീറോ എന്ന് പറയുമ്പോൾ നമ്മൾ സ്വിച്ച് പെട്ടെന്ന് അങ്ങോട്ട് ഓൺ ആക്കി, സ്വിച്ച് ഓൺ ആക്കുന്ന ആ ഇൻസ്റ്റന്റിൽ റെസിസ്റ്റർ ആക്ട് ആസ് എ ഷോർട്ട് സർക്യൂട്ട്. റെസിസ്റ്റർ ആക്ട് ആസ് എ ഷോർട്ട് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ പറയാ, ഈ റെസിസ്റ്റൻസ് നിങ്ങൾക്ക് ഒഴിവാക്കാം, റെസിസ്റ്റൻസിലൂടെ കറണ്ട് പാസ് ചെയ്യില്ല. ഓക്കെ, ടി ഈസ് ഈക്വൽ ടു സീറോ എന്ന് പറഞ്ഞാൽ കപ്പാസിറ്ററിന്റെ സ്വിച്ച് പെട്ടെന്ന് അങ്ങോട്ട് ഇട്ടു, ആ ഇൻസ്റ്റന്റിൽ ഒറ്റടിക്ക് ഇട്ടു ഇടുമ്പോൾ റെസിസ്റ്റൻസ് എന്തായിട്ട് ആക്ട് ചെയ്യും, ഷോർട്ട് സർക്യൂട്ട് ആയിട്ട് ആക്ട് ചെയ്യും. മീൻസ് അതിലൂടെ കറണ്ട് പോകില്ല, റെസിസ്റ്റൻസ് കൂടെ കറണ്ട് പോകില്ല. ഓക്കെ, ഇനി അടുത്തത് കേസ് ടു. കേസ് ടു എന്ന് പറഞ്ഞാൽ വെൻ ടി ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി. ഓക്കെ, അപ്പൊ ഞാൻ ഈ സർക്യൂട്ട് നമുക്ക് ഇങ്ങനെയും നമുക്ക് വരക്കാം കേട്ടോ. അപ്പൊ ഈ സർക്യൂട്ട് നമുക്ക് ഇങ്ങനെയും വരക്കാം, താഴത്തെ ഒരു സെല്ലിന് കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, വെൻ ടി ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ സ്വിച്ച് ഓൺ ആക്കിയിട്ട് കുറെ ടൈം കഴിഞ്ഞു. ഓക്കെ, ലോങ് ടൈം ആഫ്റ്റർ സ്വിച്ച് ഓൺ. അങ്ങനെ ആകുമ്പോൾ എന്ത് ചെയ്യും, ഇതൊരു ഓപ്പൺ സർക്യൂട്ട് ആയിട്ട്, അതായത് ഈ ഒരു കപ്പാസിറ്റർ ഒരു ഓപ്പൺ സർക്യൂട്ട് ആയിട്ട് ആക്ട് ചെയ്യും. മീൻസ് അതിലൂടെ കറണ്ട് പോകില്ല. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, കപ്പാസിറ്റർ ഈസ് ഫുള്ളി ചാർജ്ഡ്. കാരണം കുറെ സമയം നമ്മൾ സ്വിച്ച് ഓൺ ആക്കിയിട്ടാൽ കപ്പാസിറ്റർ ഫുള്ളി ചാർജ് ആവും. സോ അതെന്ത് ചെയ്യില്ല, അതിലൂടെ കറണ്ട് ഒന്നും കണ്ടക്ട് ചെയ്യില്ല. അതാണ് അപ്പൊ ആ സമയത്ത് ക്യൂ ഈസ് ഈക്വൽ ടു ക്യൂ സീറോ. ക്യൂ സീറോ എന്ന് പറഞ്ഞാൽ മാക്സിമം ചാർജിലേക്ക് ചാർജ് ചെയ്തിട്ട് നമ്മൾ ചാർജ് എത്തും. പിന്നെ ആ സമയത്ത് അതിലൂടെ കപ്പാസിറ്ററിലൂടെ കറണ്ട് പോകില്ല, ഐസ് ഈക്വൽ ടു സീറോ പോകില്ല. ഓക്കെ, അപ്പൊ ടി ഈസ് ഈക്വൽ ടു സീറോ എന്ന് പറയുമ്പോൾ ഷോർട്ട് സർക്യൂട്ട് ആയിട്ട് ആക്ട് ചെയ്യും. അപ്പൊ റെസിസ്റ്റൻസ് ഷോർട്ട് സർക്യൂട്ട് ആയിട്ട് ആക്ട് ചെയ്യും. അതേപോലെ കേസ് ടു എന്ന് പറയുമ്പോൾ എന്ത് സംഭവിക്കുക, കപ്പാസിറ്റർ കൂടെയാണ് കറണ്ട് പോകില്ല. അപ്പൊ ടി സി കൊണ്ട് സീറോ പറയുമ്പോൾ റെസിസ്റ്റർ കൂടെ കറണ്ട് പോകില്ല, ടി സി കൊണ്ട് ഇൻഫിനിറ്റി എന്ന് പറയുമ്പോൾ കപ്പാസിറ്റർ കണ്ടക്ട് ചെയ്യില്ല. ഓക്കെ, സോ അത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്, അത് നിങ്ങൾ പ്രത്യേകം ഒന്ന് നോക്കി വെക്കുക. ഇനി ഒരു കപ്പാസിറ്ററിന്റെ എനർജി. ഓക്കെ, എനർജി ഓഫ് എ കപ്പാസിറ്റർ. ഓക്കെ, എനർജി ഓഫ് എ കപ്പാസിറ്റർ, ഒരു കപ്പാസിറ്ററിന്റെ എനർജി എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. ഒരു കപ്പാസിറ്ററിന്റെ എനർജി എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. ഓക്കെ, എനർജിക്ക് ഇ എന്ന ഡിനോട്ട് ചെയ്യുക, ചിലപ്പോൾ അതിന് വർക്ക് എന്നും പറയാറുണ്ട്. ഓക്കെ, എനർജിക്ക് ഇ എന്ന ഡിനോട്ട് ചെയ്യുക, ചിലപ്പോൾ അതിന് വർക്ക് എന്നും പറയാറുണ്ട്. അപ്പോൾ വർക്ക് എന്ന് കൊടുത്താലും എനർജി എന്ന് കൊടുത്താലും കുഴപ്പമില്ല. പക്ഷേ ഞാൻ വർക്ക് ഓർ എനർജി എന്ന് കൊടുക്കുകയാണ്. അത് വർക്ക് ഓർ എനർജി, ഇത് ഓറാട്ടോ അല്ലെങ്കിൽ വൈ എനർജി എന്ന് പറയരുത്. അത് കാരണം ഇക്വേഷൻ, ഒന്നാമത്തെ ഇക്വേഷൻ ക്യൂ സ്ക്വയർ ബൈ ടു സി ആണ്. ഒന്നെങ്കിൽ അത് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് അടുത്ത് എന്ത് ചെയ്യാം, ഹാഫ് സി വി സ്ക്വയർ എന്ന് കൊടുക്കാം, അല്ലെങ്കിലോ ഹാഫ് ക്യൂ വി എന്ന് കൊടുക്കാം. ഏതും കൊടുക്കാം, വിഷയമല്ല, ഒക്കെ നിങ്ങളെ ഇഷ്ടം. മൂന്ന് ഇക്വേഷൻ നോക്കിയിട്ട് കൊടുക്കുക. അടുത്തത് എനർജി ഡെൻസിറ്റി ആണ്, എനർജി ഡെൻസിറ്റി. പിന്നെ വർക്ക് ഓർ എനർജി ആണെങ്കിൽ യു എന്നും നമുക്ക് എനർജിക്ക് കൊടുക്കാം. അപ്പൊ എനർജി എനർജി ഡെൻസിറ്റി. ഓക്കെ, എനർജി ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എനർജി ബൈ വോളിയം. അപ്പൊ അത് യു ബാർ എന്ന ഡിനോട്ട് ചെയ്യാം, എനർജി ബൈ വോളിയം. ഓക്കെ, അത് കാണാൻ ഇക്വേഷൻ എനർജി ബൈ വോളിയം ആണ്. ഓക്കെ, അത് കാണാൻ ഇക്വേഷൻ ഹാഫ് ഇൻറ്റു അപ്സിലോൺ സീറോ ഇൻറ്റു ക്യാപിറ്റൽ ഇ സ്ക്വയർ ആണ്. ഈ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കൽ ഫീൽഡ് ആണ്, അപ്സിലോൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം. ഓക്കെ, സോ ഇത്രയ്ക്കും കാര്യങ്ങളൊന്ന് പ്രത്യേകം ഓർത്തു വെക്കുക. ദിസ് ആർ വെരി 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 വെരി, എത്രത്തോളം വേരി കൊടുക്കാൻ പറ്റിയ അത്രത്തോളം ഇമ്പോർട്ടൻസ് ആണ്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് ക്യൂ ഇസ് ഈക്വൽ ടു സി വിന്റെ, ക്യൂ ഇസ് ഈക്വൽ ടു സി വി ആണല്ലോ. അപ്പോ സി കോൺസ്റ്റന്റ് ആണെങ്കിൽ എന്താ സംഭവിക്കുക, സി കോൺസ്റ്റന്റ് ആണെങ്കിൽ എന്തായിരിക്കും, സ്വാഭാവികമായിട്ടും ക്യൂ പ്രൊപ്പോർഷണൽ ടു വി ആണ്. അപ്പൊ ക്യൂ കൂടുമ്പോൾ വി കൂടും, ക്യൂ കുറയുമ്പോൾ വി കുറയും. സോ അതൊരു ഗ്രാഫ് ആക്കി വരച്ചാൽ അങ്ങനെ വരും, ഇങ്ങനെ സ്ട്രേറ്റ് ലൈൻ കിട്ടും. സോ ഇവിടെ ക്യൂ കൊടുക്കാം, ഇവിടെ വി കൊടുക്കാം. ഓക്കെ, ഇനി നമ്മള് അടുത്തൊരു സംഭവത്തിലേക്ക് പോകുന്നത് സീരീസ് കോമ്പിനേഷൻ. കപ്പാസിറ്ററിനെ സീരീസ് ആക്കിയിട്ടും വെക്കാം, കപ്പാസിറ്ററിനെ പാരലായിട്ടും കണക്ട് ചെയ്യാന്നുള്ള കാര്യം പണ്ട് നമ്മൾ കറണ്ട് ഇലക്ട്രിസിറ്റി പഠിച്ചാണ്. ഈ സാധനം തന്നെ അവിടെയും നമ്മൾ പഠിക്കും. ഓക്കെ, സോ ഒരു കപ്പാസിറ്ററിന് നമ്മൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് നോക്കാം വാട്ട് വിൽ ഹാപ്പൻ ഇഫ് ദേ ആർ കണക്റ്റഡ് ഇൻ സീരീസ്. ഓക്കെ, നമുക്ക് നോക്കി നോക്കാം എന്തൊക്കെ എങ്ങനെയൊക്കെ സംഭവിക്കേണ്ടതെന്ന്. ഓക്കെ, സോ അപ്പൊ ഒരു കപ്പാസിറ്റർ, ഓക്കെ, കൺട്രോൾ വി. ഓക്കെ, സീരീസ് കോമ്പിനേഷൻ ആണ്. ഇപ്പൊ കപ്പാസിറ്ററിന് എങ്ങനെ സീരീസ് കോമ്പിനേഷൻ കാണും, സോ ഇങ്ങനെ വരക്കുക, സീരീസ് ആണല്ലോ. സോ രണ്ട് കപ്പാസിറ്റർ ഇങ്ങനെ വരക്കുക, എന്നിട്ട് അത് നേരെ എന്ത് ചെയ്യുക, ഒരു സെല്ലിന് കൊണ്ടേ കണക്ട് ചെയ്യുക. സെല്ലിന്റെ പൊട്ടൻഷ്യൽ വി ആണെന്ന് വിചാരിക്കുക. പിന്നെ ഇതാണ് കപ്പാസിറ്റർ സി വണ്, ഇതാണ് സി ടു. ഓക്കെ, അങ്ങനെയെങ്കിൽ സീരീസിൽ കണക്ട് ചെയ്താൽ കാണാനുള്ള ഇക്വേഷൻ വൺ ബൈ സി എസ്, സി എസ് ആണ് സി സീരീസ് ഇസ് ഈക്വൽ ടു വൺ ബൈ സി വൺ പ്ലസ് എന്താ പറയാ വൺ ബൈ സി ടു ആയിരിക്കും. ഇവിടെ വേറെ കപ്പാസിറ്ററിന് വൺ ബൈ സി ത്രീ ആവും. അങ്ങനെ 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 പൊക്കോണ്ടിരിക്കും. അങ്ങനെ എത്ര ഉണ്ടോ വെച്ചാൽ അത്രത്തോളം ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. ഓക്കെ, വൺ ബൈ സി വൺ പ്ലസ് വൺ ബൈ സി ടു പ്ലസ് ഇവിടെ ഉണ്ടെങ്കിൽ വൺ ബൈ സി ത്രീ പ്ലസ് വൺ ബൈ സി ഫോർ പ്ലസ് അങ്ങനെ 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 പൊക്കോണ്ടിരിക്കും. ഓക്കെ, ഇനി ഇവിടെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, ഇവിടെ കുറച്ച് കാര്യങ്ങൾ പറയാം. ഇതിന്റെ പ്രോപ്പർട്ടീസ് ആണ് വളരെ ഇമ്പോർട്ടൻറ്റ്. സോ ആദ്യത്തെ പ്രോപ്പർട്ടി എന്താണ്, ചാർജ് സ്റ്റോർഡ് ഈസ് സെയിം ഫോർ ഓൾ കപ്പാസിറ്റർ. മക്കളെ ഇതിലൂടെ ഒരു ചാർജ് ക്യൂ പോവാണ്. സോ ഇതിലൂടെ ഇങ്ങനെ ക്യൂ പോവും, ഇതിലൂടെ ക്യൂ പോവും. സോ ഈ ചാർജ് ഇവൻ സ്റ്റോർ ചെയ്ത ചാർജും അതേപോലെ ഇത് ക്യൂ ചെയ്ത് അതൊക്കെ ചാർജൊക്കെ എന്തായിരിക്കും, സെമിനർ ആയിരിക്കും. സോ ചാർജ് സ്റ്റോർഡ് ഈസ് സെയിം ഫോർ ഓൾ കപ്പാസിറ്റർ, അതായത് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ ആര് കോൺസ്റ്റന്റ് ആയിരിക്കും, ക്യൂ എന്തായിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും. അറിയാത്തവർ എഴുതി വെക്കുക. ഓക്കെ, ഇനി അടുത്തത് സീരീസ് കോമ്പിനേഷൻ ഈസ് വോൾട്ടേജ് ഡിവൈഡിങ്. സീരീസ് കോമ്പിനേഷൻ ഈസ് വോൾട്ടേജ് ഡിവൈഡിങ് എന്ന് പറഞ്ഞാൽ
ഈ ഇപ്പൊ സപ്പോസ് ഇതിന്റെ മൊത്തം കൊടുത്ത വോൾട്ടേജ് ക്യാപിറ്റൽ വി ആണെങ്കിൽ സി വണ്ണിന്റെ വോൾട്ടേജ് വി വൺ ആയിരിക്കും, സി ടുവിന്റെ വോൾട്ടേജ് വി ടു ആയിരിക്കും. അതായത് ഇപ്പോ ഇതിപ്പോ 50 വോൾട്ട് ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോ ഇയാൾക്ക് 30 വോൾട്ടും കിട്ടും, ഇയാൾക്ക് 20 വോൾട്ടും കിട്ടും. അങ്ങനെ അങ്ങനെ വോൾട്ടേജ് ഡിവൈഡ് ചെയ്തിട്ട് പോകും. ഓക്കെ, സോ അതാണ് സീരീസ് കോമ്പിനേഷൻ എന്താ പറയുക, ഈസ് വോൾട്ടേജ് ഡിവൈഡിങ് എന്ന് പറയുന്നത്. അടുത്തത് എഫക്റ്റീവ് കപ്പാസിറ്റൻസ് ഈസ് ലെസ് ദാൻ ഈസ് ദ ലീസ്റ്റ്. ഇതൊരു ഷോർട്ട് കട്ട് ആണ്. സപ്പോസ് നിങ്ങൾക്ക് ഒരു ഒരു കണക്ഷൻ തോന്നുന്നു സീരീസ് ആയിട്ട്, 1, 2 അതേപോലെ 3 തോന്നുന്നു. ഇതിൻ്റെ 2 ഫാരഡാണ്, ഇത് 3 ഫാരഡാണ്, 4 ഫാരഡാണ്. നിങ്ങൾ പറഞ്ഞ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് കാണാൻ പറഞ്ഞാൽ നിങ്ങൾ ഓപ്ഷനിൽ ഇതിൽ ഏറ്റവും കുറഞ്ഞത് ഏതാണ്, 2. 2 കുറഞ്ഞ വാല്യൂ ഉണ്ടോ എന്ന് നോക്കുക. ഓക്കെ, 2 കുറഞ്ഞ വാല്യൂ ഉണ്ടെങ്കിൽ അതായിരിക്കും അതിന് എഫക്റ്റീവ് കപ്പാസിറ്റൻസ്. ഓക്കെ, അതായത് വേറെ കാര്യം ശ്രദ്ധിക്കണം, 4 ഏറ്റവും ലീസ്റ്റ്, ഈ 2 എന്താ പറയുക, ഈ 2 കൂടുതൽ ഓപ്ഷൻ ആവണം. ഇപ്പൊ സപ്പോസ് എന്താ ഇതിന്റെ എഫക്റ്റീവ് കപ്പാസിറ്റൻസിന്റെ ഓപ്ഷനിൽ നിങ്ങൾക്ക് എന്ത് ചെയ്തു, 1 1.7 ആണ്, 2 2.3, പിന്നെ 3.1, 7.6 ആണ് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഇതിൽ ഏറ്റവും ചെറിയ കപ്പാസിറ്റൻസ് ഏതാണ്, 2 ആണ്. അപ്പൊ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് ചോദിച്ചാൽ 2 കുറവായിരിക്കും അത്. അപ്പോൾ ഈ ഓപ്ഷനിൽ 1 മാത്രം 2 കുറവ്, ബാക്കിയൊക്കെ എന്താണ് അതിനേക്കാൾ കൂടുതലാണ്. അപ്പൊ അങ്ങനെ ആകുമ്പോൾ 1.7 എടുക്കാം. പക്ഷെ വേറെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, ഇതേ സമയം നമ്മുടെ ഓപ്ഷൻ എല്ലാം ചൂണ്ടതായാണെങ്കിലോ 1.7, 1.8, 1.9 അതേപോലെ തന്നെ 1.6 തരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അത് കാണുന്നേ വേണം. അല്ലാതെ 1.7 ഇതിൽ ഏറ്റവും ചെറുത് എന്ന് പറഞ്ഞാൽ 1.6 കുത്താൻ പാടില്ല. ഓക്കെ, ഞാൻ ഉദ്ദേശിച്ചത് എന്താ വെച്ചാൽ എഫക്റ്റീവ് 3 ആണെങ്കിൽ എത്ര കപ്പാസിറ്റൻസ് ആണ് തന്നിട്ടുള്ളത് എന്ന് വെച്ചാൽ 2, 3, 4 അങ്ങനെയാണെങ്കിൽ ടോട്ടൽ കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞാൽ ചെറുതിനേക്കാൾ എന്തായിരിക്കും, വളരെ കുറവായിരിക്കും. ഇപ്പോൾ 2, 3, 4 ആണെങ്കിൽ 2 എന്തായാലും കുറവായിരിക്കും എന്റെ എഫക്റ്റീവ് കപ്പാസിറ്റൻസ്. അതേപോലെ ഇപ്പൊ അടുത്തത് ഇപ്പൊ 2 ഉള്ളൂ, ഇപ്പൊ ഇത് 3 ഇത് 5. ഇതിന്റെ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് ചോദിച്ചാൽ എന്തായാലും ചെറുത് എത്ര, 3 അതിനേക്കാൾ താഴെ ആയിരിക്കും അതിന്റെ വാല്യൂ വരിക. ഓക്കെ, അത്ര ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഓക്കെ, സോ അത് കഴിഞ്ഞു. ഇനി അടുത്തത് ഈക്വൽ കപ്പാസിറ്റേഴ്സ് എന്താ പറയുക, ക്യാൻ ഡിവൈഡ് ദ പൊട്ടൻഷ്യൽ ഈക്വലി. അതായത് ഇപ്പോൾ നമുക്ക് 2 ഈക്വൽ ആണ്. ഓക്കെ, സോ ഇവിടെ 5 ആണ്, 5 കൂളംബാണ്, സോറി 5 എന്താ പറയുക ഫാരഡ് ആണ്, ഇവിടെയും 5 ഫാരഡ് ആണ്. ഞാൻ ഇതൊന്ന് ജസ്റ്റ് റബ്ബ് ചെയ്യട്ടെ. ഓക്കെ, ഇതിൽ ഓരോ പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്, സോ അതുകൊണ്ടാണ് ഞാൻ അത് ഇങ്ങനെ അങ്ങനെ എടുത്തെടുത്ത് പറയുന്നത്. ഈക്വൽ കപ്പാസിറ്റേഴ്സ് ഡിവൈഡ് പൊട്ടൻഷ്യൽ ഈക്വലി എന്ന് പറഞ്ഞാൽ, സപ്പോസ് ഇതൊരു കപ്പാസിറ്റർ, ഇതൊരു കപ്പാസിറ്റർ, രണ്ടും കൂടെ ഒരു സെല്ലിന് കണക്ട് ചെയ്തു. ഓക്കെ, 2 ഈക്വൽ ആണ്. സപ്പോസ് ഇതും ഒരു 5 ഫാരഡ് ആണ്, ഇതും ഒരു 5 ഫാരഡ് ആണ്. സോ ഇവിടെ കൊടുക്കുന്ന ടോട്ടൽ വോൾട്ടേജ് 30 ആണെന്നുണ്ടെങ്കിൽ, രണ്ടും സെയിം കപ്പാസിറ്റൻസ് ആണ് എന്നുണ്ടെങ്കിൽ, ഈ 30 ഈക്വൽ ആയിട്ട് രണ്ടാക്കും ഡിവൈഡ് ചെയ്യും. 30 പകുതി എത്ര, ഈക്വൽ എന്ന് പറഞ്ഞാൽ 2 15 കിട്ടും എന്ന അർത്ഥം. ഓക്കെ, ഈക്വൽ ആണെങ്കിൽ മാത്രം ഈ 2 ഈക്വൽ ആവണം. ഓക്കെ, സോ ഈക്വൽ കപ്പാസിറ്റേഴ്സ് ക്യാൻ ഡിവൈഡ് ദ പൊട്ടൻഷ്യൽ ഈക്വലി. ഇനി അടുത്തത് കപ്പാസിറ്റൻസ് ഹാവ് ലെസ് കപ്പാസിറ്റി നീഡ് മോർ വോൾട്ടേജ് ടു സ്റ്റോർ മോർ ക്വാണ്ടിറ്റി ഓഫ് ചാർജ്. കുറഞ്ഞ കപ്പാസിറ്റൻസ്, ഇപ്പൊ 2, 3, 4 കുറവ് ആരാണ് വേണം, അപ്പൊ കുറഞ്ഞ കപ്പാസിറ്റൻസ് ഉള്ള ആൾക്ക് എന്ത് ചെയ്യണം, കൂടുതൽ വോൾട്ടേജ് യൂസ് ചെയ്യേണ്ടി വരും, കൂടുതൽ ചാർജ് സ്റ്റോർ ചെയ്യാൻ. അതേപോലെ 4N ഐഡന്റിക്കൽ കപ്പാസിറ്റൻസ് വിത്ത് കപ്പാസിറ്റൻസ് സി, ദെൻ സി എഫക്റ്റീവ് ഈസ് ഈക്വൽ ടു സി ബൈ എൻ. ഇപ്പൊ കുറേ എന്താ പറയാ സെയിം കപ്പാസിറ്റൻസ് ഉണ്ട്. ഓക്കെ, സെയിം ആയിട്ട് ഇങ്ങനെ ഇങ്ങനെ കണക്ട് ചെയ്ത് പോവാണ്. ഇവിടെ ഇങ്ങനെ കണക്ട് ചെയ്ത് N കപ്പാസിറ്റൻസ് ഉണ്ടെന്ന് വിചാരിക്കുക, എല്ലാത്തിന്റെയും കപ്പാസിറ്റൻസ് എല്ലാം ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് ആണെങ്കിൽ സി ബൈ N ചെയ്താൽ മതി. N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് എന്താ പറയുക കപ്പാസിറ്റൻസ്. ഓക്കെ, ഇനി അടുത്തത് ഇഫ് 2 ഹാവിംഗ് ഈക്വൽ പൊട്ടൻഷ്യൽ ആർ കണക്ടഡ് ഇൻ സീരീസ് ദെൻ. ഓക്കെ, അത് ഓക്കെ, ഇത് ഇത് വേറെ സംഭവമാണ്, കറന്റ് ഇലക്ട്രിസിറ്റി ഉള്ള സാധനമാണ്. അതെന്താ ഉദ്ദേശിച്ച വെച്ചാൽ 2 ഓക്കെ, ഇഫ് 2 ഹാവിംഗ് ഈക്വൽ പൊട്ടൻഷ്യൽ ആർ കണക്ടഡ് ഇൻ സീരീസ്, 2 പൊട്ടൻഷ്യൽ ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ ദെൻ ഈ എഫക്റ്റീവ് ഈസ് ഈക്വൽ ടു എനി വൺ ഓഫ് ദ സെൽ. ഇത് കപ്പാസിറ്റർ അല്ല, സെല്ലാണ് കേട്ടോ. അപ്പൊ 2 ഓക്കെ, ഇത് സെല്ലാണ് കേട്ടോ. അപ്പൊ 2 ഇതിന്റെ വോൾട്ട് 3 ആണ്, ഇതിന്റെ 3 ആണെന്നുണ്ടെങ്കിൽ ഈ എഫക്റ്റീവ് കാണാൻ പറഞ്ഞാൽ നിങ്ങൾ എന്തെടുത്താൽ മതി, ഇതിൽ ഏതെങ്കിലും 1 എടുത്താൽ മതി. 3 വോൾട്ട് 3 വോൾട്ട്, 2 3 വോൾട്ട് അല്ലേ, സോ അത് 3 ആയിരിക്കും. ഓക്കെ, അതാണ് ഇഫ് 2 ഹാവിംഗ് ഈക്വൽ പൊട്ടൻഷ്യൽ ആർ കണക്ടഡ് ഇൻ സീരീസ് ഈ എഫക്റ്റീവ് ഈസ് ഈക്വൽ ടു ദ പൊട്ടൻഷ്യൽ ഓഫ് എനി വൺ ഓഫ് ദ സെൽ, ഏതെങ്കിലും ഒരു സെല്ലിന്റെ പൊട്ടൻഷ്യൽ ആയിരിക്കും ആ പറഞ്ഞത്. ഓക്കെ, സോ ഇതോടുകൂടെ പാരലൽ കഴിഞ്ഞു ഇല്ലേ, പാരലൽ കഴിഞ്ഞു, സീരീസ് കഴിഞ്ഞിട്ടില്ല. ഓക്കെ, സീരീസ് കഴിഞ്ഞു. ഓക്കെ, അപ്പൊ സീരീസ് എന്ത് ചെയ്തു, ഇവിടെ കഴിഞ്ഞു. ഇനി നമുക്ക് പാരലൽ കണക്ഷൻ പഠിക്കണം. ഓക്കെ, സീരീസിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് പാരലൽ. ഓക്കെ, പാരലൽ കോമ്പിനേഷൻ. ഓക്കെ, പാരലൽ കോമ്പിനേഷൻ, സോ വാട്ട് ഈസ് പാരലൽ കോമ്പിനേഷൻ നോക്കാം. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് പാരലൽ കോമ്പിനേഷൻ പഠിച്ചിട്ട് പിന്നെ ചെറിയ സംഭവം ഉണ്ട്, അതും കൂടെ കഴിഞ്ഞാൽ ഈ ഭാഗം തന്നെ നമുക്ക് അങ്ങോട്ട് തീർത്ത് വിടാം. ഓക്കെ, ഏകദേശം ഒരു കയ്യൽ കഴിയും. ഓക്കെ, സോ നമുക്ക് എന്താണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, പാരലൽ കോമ്പിനേഷൻ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ വി ആർ ഗോയിങ് ഫോർ പാരലൽ കോമ്പിനേഷൻ. ഓക്കെ, പാരലൽ കോമ്പിനേഷൻ ആണെങ്കിൽ നമ്മൾ എങ്ങനെ കണക്ട് ചെയ്യും, സോ ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. പാരലൽ കോമ്പിനേഷൻ ആണെങ്കിൽ നമ്മൾ ഇങ്ങനെ കണക്ട് ചെയ്യും. ഓക്കെ,
അപ്പോ ഒരു കപ്പാസിറ്റർ നേരെ ഇവിടെ, ഓക്കെ അതിന്റെ താഴെ ഒരു കപ്പാസിറ്റർ, ഓക്കെ താഴെ ഒരു കപ്പാസിറ്റർ, പിന്നെ ഇവരൊക്കെ കൂടെ കണക്ട് ചെയ്തിട്ട് താഴെ ഒരു സെല്ലും ഉണ്ടാവും. ഓക്കെ സെല്ലിന്റെ പൊട്ടൻഷ്യൽ വി ആണ്. ഓക്കെ ഇത് സി വണ് അതേപോലെ ഇത് സി ടു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ കാണാൻ പറ്റും, നിങ്ങളോട് മൊത്തം കപ്പാസിറ്റൻസ് സി പാരൽ കാണാൻ പറഞ്ഞാൽ സി പി സി ഈക്വൽ ടു സി വൺ പ്ലസ് സി ടു ചെയ്താൽ മതി. ഓക്കെ നേരിട്ട് പ്ലസ് ചെയ്താൽ മതി. ഓക്കെ നേരിട്ടിട്ട് പ്ലസ് ചെയ്താൽ മതി. ഇപ്പോ ഇങ്ങനെ കുറേ ഉണ്ടെങ്കിൽ ഓക്കെ അത് മതി. ഇനിയിപ്പോ അങ്ങനെ ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ ഓക്കെ അത് നിൽക്കട്ടെ. സോ ഇതിന്റെ പ്രോപ്പർട്ടീസ് നോക്കാം. പ്രോപ്പർട്ടീസ് ആദ്യത്തെ പ്രോപ്പർട്ടീസ് എന്താ, ഹിയർ പൊട്ടൻഷ്യൽ ഈസ് സെയിം. ഈ പൊട്ടൻഷ്യൽ വി ആണല്ലോ, അത് തന്നെയായിരിക്കും ഇവിടെയും, ഇതിനും കിട്ടുക ഇതിനും കിട്ടുക. ഓക്കെ സോ പാരൽ കോമ്പിനേഷനിൽ ആര് കോൺസ്റ്റന്റ് ആണ്, വി കോൺസ്റ്റന്റ് ആണ്. ഓക്കെ ഇറ്റ് ഈസ് ചാർജ് ഡിവൈഡിങ്, അതായത് ഇവിടുന്ന് ഇപ്പൊ ക്യൂ എന്നുള്ള ചാർജ് വന്നാൽ ഈ ഒരു ജംഗ്ഷനിക്ക് എത്തിയാൽ ഇവിടുന്ന് എന്ത് ചെയ്യും, ക്യൂ വൺ ഇങ്ങോട്ട് പോവും, ഇവിടുന്ന് ക്യൂ ടു ആണ് ഇങ്ങോട്ട് പോകും, രണ്ടാളെ ചാർജ് ഡിവൈഡിങ് ആണ്. അടുത്ത എഫക്റ്റീവ് കപ്പാസിറ്റൻസ് ഗ്രേറ്റർ ദാൻ ദ ഗ്രേറ്റർ കപ്പാസിറ്റൻസ്. സപ്പോസ് നമ്മൾ എന്ത് ചെയ്തു, രണ്ട് കപ്പാസിറ്റർ ഓക്കെ ഇങ്ങനെ ഇങ്ങനെ പാരലായിട്ട് കണക്ട് ചെയ്തു, രണ്ട് കപ്പാസിറ്റർ, ഇതിൻ്റെ 3 ഫാരഡ് ആണ്, ഇതിന്റെ 5 ഫാരഡ് ആണ്. അപ്പൊ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടിയത് 5 ഫാരഡ് അല്ലേ, അതിനേക്കാൾ കൂടുതലായിരിക്കും അതിന് എഫക്റ്റീവ് കപ്പാസിറ്റൻസ്, കാരണം 3 + 5 = 8 ആണ്. സോ ഏറ്റവും ഗ്രേറ്ററായ കപ്പാസിറ്റൻസിനേക്കാൾ കൂടുതലായിരിക്കും എന്ത് വരിക, എഫക്റ്റീവ് കപ്പാസിറ്റൻസ്. സോ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് ഈസ് എ ഗ്രേറ്റർ ദാൻ ദ ഗ്രേറ്റസ്റ്റ് കപ്പാസിറ്റർ, സോറി ഈസ് ഗ്രേറ്റർ ദാൻ ദ ഗ്രേറ്റസ്റ്റ് കപ്പാസിറ്റർ. അടുത്ത് ഐഡന്റിക്കൽ കപ്പാസിറ്റേഴ്സ് ക്യാൻ ഡിവൈഡ് ചാർജ് ഈക്വലി. ഓക്കെ ഐഡന്റിക്കൽ കപ്പാസിറ്ററിന് നമുക്ക് ചാർജ് ഈക്വൽ ആയിട്ടാണ് കിട്ടുക. ഫോർ എക്സാമ്പിൾ, ഫോർ എക്സാമ്പിൾ വിചാരിക്കുക, അപ്പോ ഓക്കെ ഇതൊരു ഇതാണ് ഇതൊരു ഇതാണ്. ഓക്കെ ഇതിന് ഇതും എന്താ പറയാ 3 ഫാരഡ് ആണ്, ഇതും 3 ഫാരഡ് ആണെന്നുണ്ടെങ്കിൽ ഇത് 2 3 ഫാരഡ് ആണ്. ഓക്കെ അപ്പോ അവിടെ നേരെ ഒരു ഇത് കണക്ട് ചെയ്തു. സപ്പോസ് ഇവിടുന്ന് 10 കുളമ്പാണ് വരികയെന്നുണ്ടെങ്കിൽ, 10 കുളമ്പാണ് വരികയെന്നുണ്ടെങ്കിൽ രണ്ടാൾക്ക് ഈക്വൽ ആയിട്ട് ചാർജ് ആയിട്ട് ഇങ്ങോട്ടൊരു 5 കുളമ്പ് പോവും, ഇങ്ങോട്ടും ഒരു 5 കുളമ്പ് പോവും. എങ്ങനെ, എപ്പോ മാത്രം, രണ്ട് കപ്പാസിറ്ററും ഈക്വൽ ആയാൽ മാത്രം. ഓക്കെ അതാണ് ഐഡിയൽ കപ്പാസിറ്റേഴ്സ് അല്ലെങ്കിൽ ഐഡന്റിക്കൽ കപ്പാസിറ്റേഴ്സ് ക്യാൻ ഡിവൈഡ് ചാർജ് ഈക്വലി. ഓക്കെ ഇനി അടുത്തത്, കപ്പാസിറ്റേഴ്സ് വിത്ത് ലെസ് കപ്പാസിറ്റി ക്യാൻ സ്റ്റോർ ഓൺലി എ ലെസ് ക്വാണ്ടിറ്റി ഓഫ് ചാർജ് വിത്ത് എ പെർട്ടിക്കുലർ വോൾട്ടേജ് കമ്പയർ ടു എ ഹൈ കപ്പാസിറ്റർ. അതായത് നമ്മളെ ഇതില് കപ്പാസിറ്റർ കുറഞ്ഞ കപ്പാസിറ്റൻസിന് എന്താ പറയാ, കുറച്ച് ചാർജ് മാത്രമേ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ ഇനി അടുത്തത് വേറെ ഇമ്പോർട്ടന്റ് ആയ പോയിന്റ്, ഇഫ് ദർ ആർ എൻ കപ്പാസിറ്റേഴ്സ് അറേഞ്ച്ഡ് ഇൻ പാരലൽ, ഈ എഫക്റ്റീവ് ഈസ് ഈക്വൽ ടു എൻ സി. അതായത് ഇങ്ങനെ 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 സി കപ്പ എല്ലാവർക്കും ഈക്വൽ കപ്പാസിറ്റൻസ് ഇങ്ങനെ താഴേക്ക് താഴേക്ക് ഇങ്ങനെ പോവാണ്, എല്ലാത്തിന്റെയും സി ആണെന്നുണ്ടെങ്കിൽ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് സി എഫക്റ്റീവ് ഈസ് ഈക്വൽ ടു എൻ ഇൻ ടു സി ആണ്. എന്ന് പറഞ്ഞ നമ്പർ ഓഫ് എന്ത്, എൻ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ നമ്പർ ഓഫ് സെൽസ്, സി എന്ന് പറഞ്ഞാൽ എന്താണ് പ്രൊപ്പലർ കപ്പാസിറ്റൻസ്. ഓക്കെ സോ ദാറ്റ്സ് ഓൾ അത്ര ഉള്ളു പരിപാടി. ഇനി ചെറിയ രണ്ട് ടോപ്പിക്കും കൂടെ എടുക്കാണ്ട് അതും കൂടെ എടുത്തു കഴിഞ്ഞാൽ ലെറ്റ്സ് സ്റ്റോപ്പ് ദ സെഷൻ. ഓക്കെ അതും കൂടെ കഴിഞ്ഞാൽ പരിപാടി നിർത്തി. ഓക്കെ സോ അതെന്താ നോക്കാം, വെറുതെ നോക്കാം. ഓക്കെ അപ്പോ ഇത് വളരെ സിമ്പിൾ ആണ്. സപ്പോസ് വിചാരിക്കുക, സപ്പോസ് എന്താ പറയാ ഇങ്ങനെ വിചാരിക്കുക, ഓക്കെ ഇതൊരു കപ്പാസിറ്റർ ആണ് ഡി. അങ്ങനെയാണെങ്കിൽ ഇത് പാരലൽ കപ്പാസിറ്റർ ആണല്ലോ, അങ്ങനെയാണെങ്കിൽ ഇതിന്റെ കപ്പാസിറ്റൻസ് കാണാനുള്ള ഇക്വേഷൻ സി ഈസ് ഈക്വൽ ടു എപ്സിലോൺ സീറോ എ ബൈ ഡി ആണ്. ഇനി അതേ സാധനം തന്നെ ഞാൻ ഇങ്ങനെ വെച്ചു കണക്ട് ചെയ്തു കപ്പാസിറ്റർ. ഓക്കെ അതിന്റെ ഇടയിൽ ഞാൻ ഡയലക്ട്രിക് കോൺസ്റ്റന്റ് കെ ഒരു സാധനം വെച്ചാൽ എന്താവും, ഓക്കെ അല്ലെങ്കിൽ ഒരു മീഡിയം വെച്ചു കെ, ഓക്കെ അല്ലെങ്കിൽ അതിന്റെ ഇടയിൽ ഒരു മീഡിയം വെച്ചു കെ, കെ എന്നുള്ളൊരു മീഡിയം വെച്ചാൽ എന്താവും, സി ഈസ് ഈക്വൽ ടു കെ എപ്സിലോൺ സീറോ എ ബൈ ഡി ആവും. ഓക്കെ ഇനി ഇതേമാതിരിക്ക് രണ്ട് കേസാണ് പഠിക്കാറുള്ളത്. ഞാൻ എന്ത് ചെയ്തു, ഒരു പാരലൽ കപ്പാസിറ്റർ എടുത്തു. ഓക്കെ ഒരു പാരലൽ കപ്പാസിറ്റർ എടുത്തു, ഇതിന്റെ ഡിസ്റ്റൻസ് ഒക്കെ ഡി ആണ്, സംശയമില്ല. ഇവിടെ ഞാൻ രണ്ട് മീഡിയങ്ങളെ ഇങ്ങനെ വെച്ചു. ഓക്കെ രണ്ട് മീഡിയങ്ങൾ വെച്ചു, അപ്പൊ ഇങ്ങനെ വെക്കുമ്പോൾ അതിന്റെ ഏരിയ മാറും. ഓക്കെ അപ്പൊ ഏരിയ മാറും. സോ ഇവിടുന്നോട്ട് ഇതുവരെയുള്ള ഏരിയ എ ബൈ ടു ആവും, ഇവിടുന്നോട്ട് ഇവിടെയുള്ള ഏരിയ എ ബൈ ടു ആവും, ഇവിടെയും എ ബൈ ടു ആവും. ഓക്കെ ഓക്കെ അങ്ങനെയെങ്കിൽ ഇവിടെ ഇതിന്റെ ഡയലക്ട്രിക് കോൺസ്റ്റന്റ് കെ വൺ ആണ്, ഇങ്ങനെയാണെങ്കിൽ കെ ടു ആണ്. ഇങ്ങനെ ക്വസ്റ്റ്യൻ എന്തായാലും കിട്ടും. ഇങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഇത് പാരലൽ കണക്ഷൻ ആണ്, ഏരിയ മാറിയാൽ പാരലൽ കണക്ഷൻ ആണ്. ഓക്കെ ഏരിയ മാറിയാൽ പാരലൽ കണക്ഷൻ ആണ്. സോ ഇങ്ങനെ തന്നാൽ മൊത്തം എഫക്റ്റീവ് കപ്പാസിറ്റൻസ് കാണാൻ ഇക്വേഷൻ സി പി സി ഈക്വൽ ടു എന്തായിരിക്കും, എപ്സിലോൺ സീറോ എ ബൈ ഡി ഇൻറ്റു കെ വൺ പ്ലസ് കെ ടു ആയിരിക്കും. പ്രത്യേകം നോക്കണം. ഇങ്ങനെ തന്നാൽ ഇതിനർത്ഥം എന്താണ്, ഏരിയ മാറിയാൽ പാരലൽ കണക്ഷൻ ആണ്, ഡിസ്റ്റൻസിന് ഒരു കുഴപ്പമില്ല, ഏരിയ മാറിയാൽ ദാറ്റ് ഈസ് പാരലൽ കണക്ഷൻ ആണ്, മനസ്സിലാക്കി വെക്കുക. ഇനി അതേപോലെ അടുത്തൊരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ നമ്മൾ എടുത്തു. ഓക്കെ അടുത്ത പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ നമ്മൾ എടുത്തു, ഇവിടുന്നോട്ട് ഇതുവരെയുള്ള ഇവിടെ ഞാൻ ഇങ്ങനെ ഇങ്ങനെ വെർട്ടിക്കലായിട്ടാണ് വെച്ചിട്ടുള്ളത്. സോ സ്വാഭാവികമായിട്ടും ഡിസ്റ്റൻസ് മാറും, ഏരിയ മാറില്ല. മൊത്തം ഡിസ്റ്റൻസ് ഡി ആണെങ്കിൽ
ഇവിടുന്നോട്ട് ഇതുവരെയുള്ള ദൂരം ഡി ബൈ ടു ആണ്, ഇവിടുന്നോട്ട് ഇതുവരെയുള്ള ദൂരം ഡി ബൈ ടു ആണ്. ഓക്കെ, അതായത് ഡിസ്റ്റൻസ് മാറി, രണ്ടിന്റെയും ഡിസ്റ്റൻസ് ഡി ബൈ ടു ആണ്. ഓക്കെ, അപ്പൊ ഏരിയ സെയിം ആണ്. ഓക്കെ, രണ്ടിന്റെ ഏരിയ ഒക്കെ സെയിം ആണ്, ഡിസ്റ്റൻസ് ആണ് മാറിയത്, കാരണം രണ്ടെണ്ണം വെച്ചു. ഓക്കെ, ഒന്ന് കെ വണ് മറ്റത് കെ ടു, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് സീരീസ് ആണ്. അപ്പൊ ഡിസ്റ്റൻസ് മാറിയാൽ സാധനം എന്താണ്? സീരീസ് ആണ്. ഓക്കെ, അപ്പൊ അത് കാണാൻ ഇക്വേഷൻ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് കാണാൻ ഇക്വേഷൻ എന്താണ്? എഫക്റ്റീവ് കപ്പാസിറ്റൻസ് കാണാൻ ഇക്വേഷൻ സി എസ് സീരീസ് ആണ് കേട്ടോ, അതുകൊണ്ടാണ് അങ്ങനെ കൊടുത്തത്. എപ്സിലോൺ സീറോ എ ബൈ ഡി, ഓക്കെ, ഇൻറ്റു ഇൻറ്റു ടു കെ വൺ കെ ടു ഓൾ ഡിവൈഡ് ബൈ കെ വൺ പ്ലസ് കെ ടു എന്ന് വരും. ടു കെ വൺ കെ ടു ഓൾ ഡിവൈഡ് ബൈ കെ വൺ പ്ലസ് കെ ടു എന്ന് വരും. ഓക്കെ, സോ ദിസ് ഈസ് ദ എൻഡ് ഓഫ് അവർ ചാപ്റ്റർ. ഇനി ഇത്ര മതി, സാധാരണ എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂ ഇങ്ങനെയൊക്കെ തന്നെ ചോദിക്കാറുള്ളൂ. ചില കാര്യങ്ങൾ ടൈമിന്റെ ലിമിറ്റ് മൂലം എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല, അത് നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ അങ്ങോട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ദിസ് ഈസ് ദ എൻഡ് ഓഫ് അവർ ചാപ്റ്റർ. സോ താങ്ക് യു, നമുക്ക് അടുത്ത സെഷനിൽ ക്വസ്റ്റ്യൻ ചെയ്യാം.